തെക്കനെതിരെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ തെളിവുകളും നഷ്ടപ്പെടുന്നു. അതാണ് പ്രശ്നം. ആദ്യം പവിത്രൻ, ഇപ്പോഴിതാ ചന്ദ്രൻ. നാട്ടുകാർ പറഞ്ഞു പേടിക്കുന്ന ഈ കാട്ടുരാജാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാർ വിചാരിച്ച അയാളെ നിലക്കിർത്തിക്കൂടെ? ശക്തമായ തെളിവുകൾ ഉണ്ടാവണ്ടേ? വേര് തന്നെ വിളവ് തിന്നുന്നത്. എന്തെങ്കിലും നടപടിയെടുക്കാൻ തുടങ്ങിയാൽ ആ നിമിഷം അവനതറിയും. അയാളെ പിടിക്കാൻ കഷ്ടപ്പെട്ട് കാട്ടി കയറുമ്പോ പലപ്പോഴും തിരികെ കൊണ്ടിരുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ശമങ്ങളാ. തെക്കൻ കൊടുക്കുന്ന നക്കാപ്പിച്ച കാശ് വാങ്ങി ജീവിക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും ഉണ്ട് ഇവിടെ. അതാണ് അയാളുടെ ബലം സാർ. അത് തകർക്കണം. അതാണ് സാർ വേണ്ടത്. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ അതിന് പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്തിനും ഞങ്ങൾ സാറിനോടൊപ്പം ഉണ്ട്. കാട്ടിലെ തെക്കന്റെ താവളങ്ങൾ റെയ്ഡ് ചെയ്തൂടെ സാർ? നമ്മുടെ എല്ലാ നീക്കങ്ങളും പരമരഹസ്യമായിരിക്കണം. രക്ഷപ്പെടാൻ ഒരവസരം കൂടെ നിനക്ക് ഞാൻ തരാം. ആരും അറിയാതെ ഈ രാത്രി തന്നെ ഇവിടെ വിട്ടേക്കണം.
ഈ ഭീഷണിയിലൊന്നും കുലുങ്ങുന്നവനല്ല അച്യുതനെന്ന് ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ലേ ബാവച്ച? പ്രായക്കര പാപ്പാൻ ഒന്നും നോക്കാനില്ല, മുകളിൽ ആകാശവും താഴെ ഭൂമി. തെക്കനോട് കളിച്ചിട്ടുള്ളവരാരും തന്നെ മനസമാധാനത്തോടുകൂടി മരിച്ചിട്ടില്ല. ഞാൻ തളച്ചിട്ടുള്ള കൊമ്പന്മാരെക്കാൾ വലുതല്ല ഈ തെക്കൻ. ഞാൻ അവസാനമായിട്ട് പറയുകയാണ്, നാട്ടുകാരെ സംഘടിപ്പിച്ച് ആ പുളുന്തൻ ശിവനുമായിട്ട് കളിക്കുന്ന കളി നീ ഇന്നു കൊണ്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ. എങ്കിൽ അത് തന്നെ കാണട്ടെ, അച്യുതനെ തടുക്കാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണ. അയ്യപ്പനെ കുറിച്ച് ഓർത്ത് താൻ വിഷമിക്കുന്ന, കുറച്ചു ദിവസം ശിവൻ നോക്കട്ടെ. സാറിനെ വിശ്വസിച്ചാൽ ഞങ്ങൾ ഈ തീക്കളിക്ക് ഇറങ്ങി തിരിച്ചത്. ഇതിനെതിരെ സാറിനൊന്നും ചെയ്യാനില്ലെങ്കിൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടുവന്നേക്കും. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാം. നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ചെയ്യാം. പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അവര് വേണ്ടത് ചെയ്യും. പോലീസ് പണവും സ്വാധീനമുണ്ടെങ്കിൽ ഒരു പോലീസിന് ഒരു പുലിയും ചെയ്യാൻ പറ്റില്ല. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ആരോരും ഇല്ലാത്ത എന്നോട് നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ സ്നേഹം മാത്രം മതി എനിക്ക്. നിനക്ക് ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ഞാനുണ്ട്, ഞങ്ങൾ എല്ലാരും ഉണ്ട്. സമയാസമയം മരുന്ന് കഴിക്കണം. വലിയ കുഴപ്പമില്ലാന്ന് കരുതി എണീറ്റ് നടക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങൾ വരാം. ആ ഇറങ്ങട്ടെ. ആ ഞങ്ങൾ ഇപ്പൊ വരാം. പൊന്നാരട്ടാ വാ. ബുദ്ധിമുട്ടായില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് അച്യുത? കുഴപ്പമൊന്നുമില്ല. ഗൗരിയെ പെണ്ണ് ചോദിക്കാൻ എനിക്കാരുമില്ല. നിങ്ങളൊക്കെ ഉള്ളൂ എനിക്കിപ്പോ ബന്ധുക്കളായിട്ട്. ആരുമില്ലാത്ത ഇവളെ അർഹതപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പാപ്പാന്റെ മേത്ത് നിന്ന് വീണ ഓരോ തുള്ളി ചോരയ്ക്കും നീയൊക്കെ കണക്ക് പറയണം. എടാ പരസകളെ, നിന്നെ പോലുള്ള കൂലി തല്ലുകാരെ ഈ ശിങ്കിടികളെ നടു റോട്ടിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ കഴിഞ്ഞിട്ടല്ല. ഞങ്ങൾക്ക് വേണ്ട നിന്നെയല്ല, നിന്റെ തലതൊട്ടപ്പൻ ആ കാട്ടുകളം തെക്കനെയാ. അവനോടൊക്കെ പറഞ്ഞേക്ക് അവന്റെ തല ഈ ചെമ്മണ്ണി കിടന്ന് ഓരോ സമയമായെന്ന്. സ്നേഹത്തിന്റെ ഭാഷ കൊണ്ട് മതയാനകളെ പോലും തളയ്ക്കുന്നവരാ നമ്മൾ പാപ്പാന്മാര്. പക്ഷേ ഒരു പാപ്പൻ മറ്റൊരു പാപ്പാനെ ഒറ്റൊരു ദാശന്. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സഹായിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാവും, മറക്കണ്ട.
എന്നെ മനസ്സിലായോ? തെക്കൻ, എന്തിനുള്ള പുറപ്പാടാ നിന്റെ? എന്നെ തോൽപ്പിക്കാനോ? ഇല്ലടാ, എന്നെ തോൽപ്പിക്കാൻ നിനക്കെന്നല്ല ഈ ലോകത്ത് ആർക്കും കഴിയില്ല. പന്തിയിലൊക്കെ പാടി പുകഴ്ത്തുന്ന നാട്ടുകാരുടെ നേതാവ്, മിടുക്കൻ, ഉശീലൻ, എണീറ്റ് നടക്കാറാവുമ്പോ ജീവനും കൊണ്ട് വയ്ക്കോളാം എങ്ങോട്ടെങ്കിലും. അമ്മേ, അമ്മേ, ഇത് സരസു പളനി. തെക്കന, അമ്പലപ്പുഴ വെച്ച് എന്റെ കൂടെ കൂടിയതാ. ആറാട്ട് കഴിഞ്ഞപ്പോ കൂടെ കൊണ്ടുവന്നു. ആരും ഇല്ലാത്തവനാ, നിന്നോട്ടെ അല്ലേ? പതവിളയിൽ നിൽക്കല്ലേ, ഒന്ന് പദം വരുന്നവരെ ഇവിടെ തന്നെ നിൽക്കട്ടെ. ആരും എടുക്കണ്ട, ഇവൻ ആളല്പം പെസക, ഞാൻ എടുക്കും, നോക്കിക്കോളാം. ആ
മേലാൽ നീ ഇവിടെ വരരുത്. വേണ്ട, ഈ കല്യാണം നടക്കില്ല, നടക്കാൻ പാടില്ല. വീട്ടാക്കടം ബാക്കി കിടക്കുമ്പോ കൂട്ടിനൊരു പെണ്ണിനെ മോഹിച്ചത് എന്റെ തെറ്റ്. എന്റെ ഓരോ ശ്വാസത്തിനിടയിലും മറക്കാതെ സൂക്ഷിച്ച ഒരു മുഖം ഞാൻ ഇന്ന് കണ്ടു. എന്നെ അനാഥനാക്കിയ ആ പിശാചിനെ ഞാനത് മറന്നാൽ ഇത്രയും കാലം ഞാൻ ജീവിച്ചതിന് അർത്ഥമില്ലാതാവും. പാടില്ല, അത് മറന്നൊരു ജീവിതം എനിക്ക് വേണ്ട. എടാ, ഒരു പെരട്ട ഡി എഫ് ഒ വിചാരിച്ചാലൊന്നും ഈ വീരപ്പനെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. തെക്കന്റെ സ്വന്തം ആളാണ് ഞാൻ, അറിയാമൂടാ പുന്നാര മോനെ. എടാ കാറിന്റെ ആരാടാ ഈ തെക്കൻ? ഈ തെക്കൻ നിന്റെ അപ്പൻ കൊച്ചാപ്പനോ ചിറ്റപ്പന്റെ വല്യപ്പനോ? എരുപ്പാളി തണ്ടി, നീ ഇപ്പൊ പാതി സസ്പെൻഷൻ ആയിരുന്നു, കഴിഞ്ഞത് മുഴുവൻ സസ്പെൻഷനാവും. നീ തണ്ടി കുത്തുവാലി എടുക്കണ തെത്തണ്ടി. സ്വർണ്ണ തുമ്പിക്കൊമ്പനാണ് സത്യം, സത്യം, സത്യം. താരത് ഇവിടെ കൊണ്ടിട്ടത് നിനക്കെന്താടാ എന്റെ വീട്ടിൽ പാതിരാത്രി കാര്യം? ഞാനില്ലാത്തപ്പോ എന്റെ ഭാര്യക്ക് കാവലിക്കാൻ എന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. താൻ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, പോയി ഒന്നോ രണ്ടോ കൂടെ വീശിയിട്ട് പിന്നെ വാ. ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ വീഷ്ണോ പൂഷ്ണോ എന്ന് ഞാൻ തീരുമാനിക്കും. കൈമാറ്റി കാത്തേ മോളെ, കാത്തേ കാത്തേ. എടാ പട്ടി, എന്നോട് വേണ്ടിയിരുന്നു ഈ കൊലച്ചതി, നിന്നെ കൊല്ലുന്നു. എന്നാലും നീ ഇതെന്നോട് ചെയ്തല്ലോ കാത്ത, ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കിയില്ലേ? എന്നോട് നീ കാത്ത. ചതിച്ചു ചതിച്ചു മൂപ്പ, എന്നോട് എന്നോട് ക്ഷമിക്കണം. തെറ്റാണെന്നറിഞ്ഞിട്ടും തെക്കന്റെ എല്ലാ കൊള്ളതായ്പക്കും കൂട്ടുനിന്നവനാണ് ഞാൻ, അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി മൂപ്പ. നീ കാര്യം പറ. ചന്ദ്രനെ 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 എനിക്കെതിരെയുള്ള ഒരു തെളിവുകളും ബാക്കി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അതാരായാലും എന്തായാലും അതിനാണ് നിന്നെ ഞാൻ ജാമ്യത്തിലിറക്കിയത്. Thank you.
ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു, എന്നോട് പൊറുക്കണം.